ലേണേഴ്സിൻ്റെ പുതിയൊരു വീഡിയോ വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സ്വിം ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്റ്റാമിന കൂട്ടുക എന്നുള്ളൊരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സ്വിം ചെയ്യുമ്പോൾ സ്റ്റാമിന കൂട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് ഒരു 50 മീറ്റർ അല്ലെങ്കിൽ 2 ലാപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഞങ്ങൾ ആകെ വയ്യാതാവുകയാണ് എന്നുള്ളൊരു കാര്യം പലരും എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. അപ്പോൾ ഇന്ന് സ്റ്റാമിന വർദ്ധിപ്പിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഒന്നാമതായിട്ട് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഡയറ്റ് നമ്മളിപ്പോഴും നോക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ സ്റ്റാമിന വർദ്ധിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചില ക്രമീകരണങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. കൂടുതലായിട്ടും പ്രോട്ടീനുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വെള്ളം കുടിയുടെ കാര്യം ഞാൻ എടുത്തു പറയാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ സ്വിം ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് അതിനാവശ്യമായ വെള്ളം വേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ചെന്നിട്ട് സ്വിം ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ ഒരിക്കൽ ഇന്ന് ഒരു ദിവസം സ്വിം ചെയ്യാനായിട്ട് ചെന്നു, പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ചെന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ കുറേ നാൾ വീണ്ടും ഗ്യാപ്പിട്ടിട്ട് വീണ്ടും ചെല്ലും. അങ്ങനെ ഒരു ഡിസോർഡറായിട്ടുള്ള സ്വിമ്മിംഗ് ആണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സ്റ്റാമിന വർദ്ധിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലാ ദിവസവും സ്വിം ചെയ്യാനായിട്ട് കടന്നു ചെല്ലുക. വെറുതെ കടന്നു ചെന്നിട്ട് കാര്യമില്ല, നിങ്ങൾ സ്വിം ചെയ്യുക തന്നെ വേണം. അപ്പോൾ നിങ്ങളുടെ ഒരു മനസ്സിലൊരു ടാർജറ്റ് ഉണ്ടാവും, ആ ടാർജറ്റ് ഇന്ന് ഇത്ര മീറ്റർ സ്വിം ചെയ്യണം അല്ലെങ്കിൽ ഇത്ര ലാപ്പ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാവും കടന്നു ചെല്ലുണ്ടാവുക. അത് പരമാവധി അത് പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്നും സ്വിം ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങളും വിട്ടുപോരുത്. അങ്ങനെ എന്നും സ്വിം ചെയ്യാത്തവരാണെങ്കിൽ സ്റ്റാമിന വർദ്ധിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടും. സ്റ്റാമിന വർദ്ധിപ്പിക്കാനായിട്ട് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്ന് പലരെയും ഞാൻ കണ്ടു വരുന്നത് അവരൊരു ലാപ്പ് ചെയ്തു അല്ലെങ്കിൽ 25 മീറ്റർ അല്ലെങ്കിൽ 50 മീറ്റർ ചെയ്തതിന് ശേഷം അവർ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ അവർ ഇന്ന് സംസാരിച്ച് നന്നായിട്ട് റിലാക്സ് ആയിട്ടാണ് അടുത്ത ലാപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും സ്റ്റാമിന വർദ്ധിക്കില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് നിങ്ങൾ എത്ര ലാപ്പാണ് ഇന്ന് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന് ഞാൻ 500 മീറ്റർ ചെയ്യും, അല്ലെങ്കിൽ ഇന്ന് ഞാൻ 1000 മീറ്റർ അതായത് 1 കിലോമീറ്റർ ചെയ്യും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് നിങ്ങൾ കടന്നു വരുന്നതെങ്കിൽ അത്രയും ദൂരം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാതെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റാമിന വർദ്ധിക്കാനായിട്ട് ഇടയാവും. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വിം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം വരുമ്പോൾ നമ്മൾ ഒരു നമ്മുടെ മനസ്സിലൊരു കണക്ക് കൂട്ടലുണ്ടാവും, ഞാൻ ഇന്ന് 500 മീറ്റർ ചെയ്യും അല്ലെങ്കിൽ ഞാനൊരു 1000 മീറ്റർ ചെയ്യും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ ദിവസം വന്ന് 1000 മീറ്റർ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓരോ ദിവസം കുറച്ചേശ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ എത്ര മീറ്ററാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മീറ്റർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് ഒരു 100 മീറ്ററോ അല്ലെങ്കിൽ ഒരു 200 മീറ്ററോ നമ്മൾ വാം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മളങ്ങനെ ചെയ്ത് ശരീരത്തിനൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് തന്നെ തോന്നും ബോഡിയിൽ നിന്നൊരു ചൂട് ഒരു ഫീൽ ചെയ്യണതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ചൂടാക്കിയതിന് ശേഷം അതിന് വാം ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെ വാം ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ നമ്മളുടെ മനസ്സിൽ ഉദ്ദേശിച്ച അത്രയും സ്വിം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ വാം ചെയ്തതിന് ശേഷം എപ്പോഴും സ്വിമ്മിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അഞ്ചാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതങ്ങനെ ആരും പറഞ്ഞു കൊടുക്കാറോ അല്ലെങ്കിൽ ഇതാരും അങ്ങനെ ചെയ്യുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല, പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ സ്വിം ചെയ്യാനായിട്ട് കടന്നു ചെല്ലുന്നതിന് മുൻപ് നിങ്ങൾ കുറച്ച് എക്സസൈസുകൾ ചെയ്യേണ്ടതാണ്. നമുക്ക് കഴുത്ത് മുതൽ പാദം വരെയുള്ള ജോയിൻസിനൊക്കെ ആവശ്യമായിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ ജിമ്മിന് പോകുമ്പോഴും അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്കൊക്കെ ചെയ്യാവുന്ന ചെറിയ ചെറിയ കുറച്ച് എക്സസൈസുകൾ ചെയ്തതിന് ശേഷം വേണം
നിങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങില്ല. അങ്ങനെ ചെയ്തിട്ട് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാമിന വർദ്ധിക്കാനായിട്ട് ഇടയാവും. മാത്രമല്ല ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ ഓടാനായിട്ട് മാറ്റി വയ്ക്കണം. വെറുതെ ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് ചെറുതൊരു ജോഗിങ് പോലെ ചെറുതായിട്ട് ഓടുകയാണ് എങ്കിൽ നമ്മൾക്ക് സ്വിം ചെയ്യുമ്പോൾ വളരെയധികം സ്റ്റാമിന വർദ്ധിക്കാനായിട്ട് ഇടയാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇന്ന് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് സ്വിം ചെയ്യുമ്പോൾ സ്റ്റാമിന വർദ്ധിപ്പിക്കാനായിട്ട് ആവശ്യമായ ഒരു 5 കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയപ്പെട്ട അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി പുതിയ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ബെൽ ബട്ടനും കൂടി അമർത്തുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വിഷയമായിട്ട് വരാം. അതുവരേക്കും ബൈ.